വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് യു ഓൾ ടു അനദർ എപ്പിസോഡ് ഓഫ് മണി ടോക്സ് മലയാളം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് അവർ റിച്ച് ആവാൻ സാധിക്കാത്തത്, എന്തൊക്കെയാണ് കോമൺ ആയിട്ട് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ ചെയ്യുന്ന മണി മിസ്റ്റേക്സ്, അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ്, അവരെങ്ങനെയാണ് കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നത്, അതിനനുസരിച്ച് അവരെങ്ങനെയാണ് ലൈഫ് പ്ലാൻ ചെയ്യുന്നത്, ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് പണം കൂടുതൽ മികവോടെ വിനിയോഗിക്കാൻ കഴിയുക എന്നൊരു ധാരണയിലെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടും വാച്ച് ചെയ്യുക. ഒരു പുവർ മൈൻഡ് സെറ്റ് വിത്ത് റിച്ച് മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോയിന്റിലോട്ട് വരാം. പോയിന്റ് നമ്പർ വൺ, പുവർ റിച്ച് പീപ്പിളിനൊരു മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം, അവർക്ക് പല പല സോഴ്സസിൽ നിന്ന് അവർക്ക് ഇൻകം ഉണ്ടായിരിക്കും. റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരധികവും ബിസിനസ് മാൻ ആയിരിക്കും. അവരധികവും ഫോക്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം, അവരധികവും ബിസിനസ് ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ 66% ആൾക്കാരും അവരുടെ മെയിൻ സ്ട്രീം അവരെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് തന്നെ ബിസിനസ്സിലാണ്. അതേസമയം ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരെപ്പോഴും ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കും. അവർ 9 to 5 ജോബിൽ വർക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഏർണിങ്സ് കൊണ്ട് അവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും. അവരെ സംബന്ധിച്ച് ബിസിനസ് എന്നൊരു കൺസെപ്റ്റ് പോലും അവർ ചിന്തിക്കുന്നില്ല. അവരൊരു സേഫർ മോഡിൽ ലൈഫിൽ പോകാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അതായിരിക്കും ഒരു പുവർ മൈൻഡ് സെറ്റ്. പക്ഷേ റിച്ച് മൈൻഡ് സെറ്റ് എപ്പോഴും മുന്നിൽ കാണുന്നത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്, രണ്ടാമത്തെ ഡിഫറൻസ്, മേജർ ഡിഫറൻസ് എന്താണെന്ന് തോന്നിയിട്ടുള്ളത്, അവർ ഭയങ്കര ഫിയർ, റിച്ച് പീപ്പിൾ ഭയങ്കര പ്രോബ്ലം സോൾവിങ് ആയിരിക്കും. അതേസമയം പുവർ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ഫൈൻ പ്രോബ്ലങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പുവർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാൾ, അദ്ദേഹത്തോട് നമ്മൾ നാളെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാളെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് ദേ ഷുഡ് തിങ്ക് മൾട്ടിപ്പിൾ ടൈംസ് അല്ലേ. എന്നിട്ട് അവർ ഭയത്തോടെ അതിൽ നിന്ന് പിന്മാറും. എന്തുകൊണ്ടാണ്? അവർക്ക് അവർ സേഫർ മോഡിൽ നിന്ന് റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവില്ല. അതേസമയം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അതായത് പണക്കാർ, വലിയ വലിയ ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർ ഫിയർലെസ് ആണ്. അവർ എക്സ്പെരിമെൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് റിസ്ക് എടുക്കാനും തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. സോ ഇതാണ് രണ്ടാമത്തെ മേജർ ഡിഫറൻസ്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവർക്ക് കൂടുതലാണ്. അതായത് പോസിറ്റീവ് തിങ്കിങ്, നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരും, നമ്മുടെ ബിസിനസ് സക്സസ് ആകും, അതുപോലെ അങ്ങനെ അങ്ങനെ ചെയ്യാനുള്ള ഒരു കഴിവ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലാണ്. പോയിന്റ് നമ്പർ 3 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം കാണും. അതായത് അവർ ചെയ്യുന്ന ഒരു ബിസിനസ് മാത്രമായിരിക്കില്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പല പല കാര്യങ്ങളിലും അവരവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ പണമാണ് ആക്ച്വലി അവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാവപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ, അവർക്ക് അവരാണെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് ബേസിക് ഡിഫറൻസ്. സോ അവർ പല പല സോഴ്സസിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർ ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമായിരിക്കും അവർ ഏൺ ചെയ്യുന്നത്. അവർ ജോലിക്ക് പോകുന്നു, അതിന് സമ്പാദിക്കുന്നു. അടുത്ത ഡിഫറൻസ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അസറ്റ് ആയിരിക്കും ബൈ ചെയ്യുന്നത്, പാവപ്പെട്ടവരെപ്പോഴും ലയബിലിറ്റീസ് ആയിരിക്കും ബൈ ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി എന്ന്. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, നിങ്ങളിലോട്ട് എന്താണ് പണം കൊണ്ടുവരുന്നത് അതിന് നമുക്ക് അസറ്റ് എന്നും, നിങ്ങളിൽ നിന്ന് പണം നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പണം കൊണ്ടുപോകുന്ന ഒന്നിനെ നമുക്ക് ലയബിലിറ്റീസ് എന്നും പറയാം. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം, ഒരു വീടെടുക്കാം. ആ വീട് നിങ്ങൾ റെൻറ്റിന് വാങ്ങി നിങ്ങളുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് അത് റെൻറ്റിന് കൊടുക്കുകയോ അതിൽ നിന്നൊരു ഇൻകം നിങ്ങൾ ഏൺ ചെയ്യുകയാണെങ്കിൽ അത് അസറ്റ്. അതേസമയം നിങ്ങൾ ലോൺ എടുത്തൊരു വീട് വാങ്ങിച്ച് അതിൻ്റെ EMI കൊടുക്കുകയാണെങ്കിൽ, അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു ലയബിലിറ്റിയാണ്. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ. പണക്കാരായിട്ടുള്ള ആൾക്കാർ കൂടുതലും അസറ്റാണ് വാങ്ങിക്കുന്നത്. എഗെയിൻ, അടുത്ത ഡിഫറൻസാണ് പറഞ്ഞിരിക്കുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ സക്സസ്സിനായിരിക്കും അഡിക്റ്റഡ്. അതേസമയം പുവർ ആയിട്ടുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ, നമ്മൾ അധികം സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് പീപ്പിൾസ് ആയിരിക്കും അല്ലേ. അവർ ചിന്തിക്കുന്നത് അവർ നാളത്തെക്കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുന്നു, അവർക്ക് മുമ്പിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യണം, അവരവരുടെ സക്സസ് ആയിരിക്കും മുന്നിൽ കണ്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് പുവർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് നമ്മളെപ്പോലുള്ള ആൾക്കാർ അധികവും നമ്മൾ ചെയ്യുന്ന മണ്ണത്തിലാണ്. നമുക്ക് നമ്മുടെ സമയം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനോ അതിനെ വിനിയോഗിക്കാനോ അതിനെ പണമാക്കി മാറ്റാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ നമ്മുടെ സമയം അധികവും എന്താണ് സോഷ്യൽ മീഡിയയിൽ, മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ സൊസൈറ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സ് പോകുന്നു.
അയാളെന്ത് വാങ്ങി, നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് വാങ്ങി സൊസൈറ്റിൻ്റെ മുമ്പിൽ സ്വയം ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ലൈഫ് തോട്ട്, ആ ഒരു രീതിയിലായിരിക്കും എപ്പോഴും മിഡിൽ ക്ലാസ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ സക്സസ് ആണ് മുന്നിൽ കണ്ടുകൊണ്ട് അതിലോട്ട് എങ്ങനെ ലക്ഷ്യത്തിലോട്ട് എങ്ങനെ എത്താൻ സാധിക്കും ആ ഒരു മൈൻഡ് സെറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കണ്ടുപിടിക്കുന്നതും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടി അവരവരുടെ ലക്ഷ്യത്തിലോട്ട് ഇങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാവപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരോ 9-to-5 ജോബിന് പോകുന്നു, വാങ്ങിക്കുന്നു, EMIs ഒക്കെ അടച്ച് കിട്ടുന്നു, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും. ഇന്ന് അടുത്ത പോയിന്റ്, റിച്ച് പീപ്പിൾ അവരുടെ സമയത്തിന് വിലയുള്ള ആൾക്കാരാണ്. അവർ രാവിലെ അതിരാവിലെ എഴുന്നേക്കും. സോ അതാണ് അടുത്തതായിട്ട് ഞാൻ അവരിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി. സോ അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഓരോ ദിവസവും അവർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ ബേസിക്കലി അവർ കൂടുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരെ അക്വയറ് ചെയ്യുന്ന മാക്സിമം നോളജ് ബുക്സൊക്കെ വായിക്കാനും, അവർ എന്തിലാണോ എക്സൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം അവരുടെ സ്കിൽ സെറ്റ് മാക്സിമം അവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ അധികവും സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനും, അല്ലെങ്കിൽ ബുക്സ് വായിച്ച്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ അവർ അക്വയർ ചെയ്ത് അവരൊരു ബെറ്റർ പേഴ്സണായി മാറിക്കൊണ്ടിരിക്കും. അവരവരുടെ സക്സസ് ആണ് ഇപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതായിരിക്കും പൂർ ആൻഡ് റിച്ച് തമ്മിലുള്ള ഒരു മൈൻഡ് സെറ്റ് മേജർ ഡിഫറൻസ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പൂറായിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാർ കുറച്ച് ലേസി റൂട്ടഡ് ആയിരിക്കും. അവർക്കധികം എന്താണ് അവർ ഇരു ഈസി ഗോയിങ് പീപ്പിൾ ആയതുകൊണ്ട് അവർക്ക് കുറച്ച് മടി കാണും. ഓക്കെ, റിച്ച് പീപ്പിൾ അധികവും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലേണിങ്സിലായിരിക്കും. കാരണം അവർക്ക് പുതുതായിട്ട് കാര്യങ്ങൾ പഠിക്കണം. അത് ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അവരത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂറായിട്ടുള്ള ആൾക്കാർ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും അവർ തയ്യാറാവുന്നില്ല. അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ഇൻകം കൊണ്ട് അവരവരുടെ ലൈഫ് ഇങ്ങനെ ജനിച്ച് ജീവിച്ച് മരിച്ച് തീർക്കുന്നു. സോ ദേ വിൽ നോട്ട് ബി തിങ്കിങ് അബൌട്ട് മോർ ഇൻകം ഓർ മോർ അക്വയറിങ് സ്കിൽസ് കേട്ടോ. അടുത്തത്, റിച്ച് പീപ്പിൾ മാനേജ് ദ ടൈം വെൽ. എല്ലാവർക്കും 24 hours ഓഫ് ടൈമാണുള്ളത്. പക്ഷേ റിച്ച് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ സെക്കൻഡും അവർക്ക് വിലപ്പെട്ടതാണ്. അതുപോലും അവർ വളരെ പ്ലാൻഡ് ആണ്. 2 days കഴിഞ്ഞിട്ടുള്ള ബിസിനസ് മീറ്റിങ്ങിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രാറ്റജി പ്ലാനിങ്ങിനെ കുറിച്ചിട്ടോ, കോമ്പറ്റേറ്റീവ് മീറ്റിങ്ങിനെ കുറിച്ചോ, ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് പ്ലാൻഡ് ആണ്. അവരുടെ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും അവർക്ക് വാല്യബിൾ ആണെന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് അവരുടെ സമയം പത്തായിട്ട് മാനേജ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പൂറായിട്ടുള്ള ആൾക്കാർ ലൈഫേ പ്ലാൻഡ് ആയിരിക്കില്ല, എനിക്ക് ജോലിക്ക് പോവുക തിരിച്ചു വരിക. സോ ദി വിൽ നോട്ട് പ്ലാൻ ദിയർ ലൈഫ്, ദി വിൽ നോട്ട് മാനേജ് ദിയർ ടൈം. ഓക്കെ, അടുത്തതായിട്ട് റിച്ച് പീപ്പിളിനെ സംബന്ധിച്ച് പ്ലാൻ വെൽ ബിഫോർ സ്പെൻഡിങ് മണി. ഓരോ രൂപ ചിലവാക്കുന്നതിന് മുമ്പും അവർ ആലോചിക്കും അത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഞാനത് സ്പെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവർ ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷെ പുവർ പീപ്പിൾ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർ എന്താണ്, അത് അവരുടെ ഒരു ആവശ്യം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ ദേ വിൽ നോട്ട് തിങ്ക്, അവരത് അന്നേരം തന്നെ വാങ്ങിക്കാനാണ് ശ്രമിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ദേ ഷുഡ് ഹാവ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. അത് എന്തിനാണ് അവർ ആ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്നിൽ ചെറിയൊരു നഷ്ടം വന്നാലും അതൊന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് അവരുടെ കൂടുതൽ കൂടുതൽ പണം അവർക്ക് ബിസിനസ്സിൽ നിന്ന് നേടിയെടുക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് അവർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും റിസ്ക് എടുക്കാനും ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ എന്താണ് റിച്ചായി ജീവിക്കാനും ശ്രമിക്കുന്നു. ഇതേ സമയം പാവപ്പെട്ടവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ദൈനംദിനം ജോലിക്ക് പോകുന്നു, സമ്പാദിക്കുന്നു, അതിൽ നിന്ന് ചെറിയ ചെറിയ തുകകൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും എന്താണ് ട്രാവൽ ചെയ്യാനുള്ള ഒരു നല്ല ഭക്ഷണം, അതൊക്കെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ പോലും മാറ്റി വെച്ച് അവനൊരു പക്ഷെ സേവ് ചെയ്ത് ചെയ്യുന്നുണ്ടാവാം. അത് ചിലപ്പം അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി ചിലപ്പം എന്താണ് നമ്മുടെ എന്താണ്
ലൈഫേ തീർന്നു പോയിട്ടുണ്ടാവും, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ അവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും അവരൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല ട്രാവൽ ചെയ്യാനോ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെല്ലാം അവർ അക്വയർ എന്താണ് ഫുൾഫിൽ ചെയ്തെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. സോ ഇതാണ് മേജർ ഡിഫറൻസ് ആയിട്ടുള്ളത് പൂർ ആൻഡ് റിച്ച് പീപ്പിൾ തമ്മിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.